രാവിലത്തെ എന്താ പറയുക നടത്തത്തിൽ നമുക്ക് കുറഞ്ഞ പേരായിട്ടുള്ളൂ. ഇനി അടുത്ത് എവിടെയെങ്കിലും സ്റ്റേ അടിക്കുന്ന സമയത്തായിരിക്കും ആളുകൾ കൂടാന്ന് വിചാരിക്കുന്നു. എന്നാലും ഇങ്ങനെ നമ്മളെന്താ പറയുക ആദ്യമായിട്ടാണ് ഷാവ്ഖാൻ ഇങ്ങനെ കാണുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവ മഹാരാഷ്ട്ര ബോർഡറിലാട്ടോ. ഇതാണ് ഗോവ മഹാരാഷ്ട്ര ബോർഡർ. പത്രാദേവി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. പത്രാദേവി എന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ. അപ്പം ഇവിടുത്തെ നമ്മളെ ഫോറസ്റ്റ് സോറി നമ്മളെ എന്താ പറയുക ബോർഡറിലെ കുറച്ച് സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ഈ സ്ഥലം കണ്ടോ. ഇവിടെ നമ്മളെ ഗോവ സൈഡിൽ നിന്നുള്ള ചെക്ക് പോസ്റ്റും അതുപോലെ തന്നെ ഇപ്പുറം നമ്മുടെ മഹാരാഷ്ട്ര സൈഡിൽ നിന്ന് ചെക്ക് പോസ്റ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക നല്ല കിടിലം ഒരു സ്ഥലമാണ് ഇവിടെ. ആളുകളൊക്കെ ഒഴിഞ്ഞ ഒരു സ്ഥലമാണ്. നല്ല ബോർഡറാണ്. വലിയ എന്താ പറയുക ബുദ്ധിമുട്ടാക്കുന്ന ഒരു രീതിയിലോ കാര്യങ്ങളോ ഇവിടുത്തെ പോലീസുകാർ ചെയ്യുന്നില്ല. അപ്പം എന്താ പറയുക RTO എല്ലാ ടീംസും ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമ്മൾ കുറച്ച് സംസാരിച്ചവർ നമ്മുടെ കൂട്ടത്തിൽ ആൾക്കാരൊക്കെ സംസാരിച്ചു. ഷാവ്ഖ് എപ്പോഴും പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാഹ് നമുക്ക് ഇനി നേരെ പോകാം മഹാരാഷ്ട്രയിലെ ഒരു ഫസ്റ്റ് കാണുന്ന സിറ്റി. പേര് ഞാൻ അടുത്ത ഒരു ക്ലിപ്പിൽ പറഞ്ഞുതരാം. അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ എന്താ പറയുക മഹാരാഷ്ട്ര കടന്നു എന്ന് പറഞ്ഞിരുന്നു. ഷാവ്ഖയും ടീമും കടന്നു എന്ന് പറഞ്ഞിരുന്നു. നമ്മളും മഹാരാഷ്ട്രയിലപ്പോൾ ഉള്ളത് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ പാണ്ട എന്ന് പറയുന്ന സിറ്റി, അതായത് നമ്മുടെ ഗോവ കഴിഞ്ഞാൽ വരുന്ന ആദ്യത്തെ സിറ്റിയാണ് മഹാരാഷ്ട്രയിലെ പാണ്ട കേട്ടോ. അപ്പോൾ ആ പാണ്ടയിലെ കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ചെറിയ ചെറിയ ഷോപ്പുകൾ, പിന്നെ നമുക്കെന്താ പറയുക ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ എക്സ്പെൻസ് ഇവിടെ എത്തിപ്പോൾ തന്നെ ബോർഡർ കഴിഞ്ഞപ്പോൾ തന്നെ ഏറെ പകുതിയിലധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഫുഡൊക്കെ വളരെ കുറഞ്ഞ റേറ്റിലാണ് അവിടെയൊക്കെ ഫുഡ് കിട്ടുക. ഇതൊരു ടൂറിസ്റ്റ് ലൊക്കേഷൻ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ ഉണ്ട് ഫുള്ള് കച്ചവടങ്ങളാണ്. ആ ഫുള്ള് കച്ചവടങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കച്ചവടങ്ങൾ കേട്ടോ. ചെരുപ്പ്, ബാഗ്, പാൻറ്, നമ്മൾ കേരളത്തിനെ പോലെ തന്നെയാണ് ഇവിടെ കച്ചവടങ്ങൾ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് എന്താ പറയുക ആ ഭാഗമൊക്കെ ഫുള്ള് ഗ്രാമങ്ങളാണ്. അങ്ങോട്ട് പോയാൽ ഫുള്ള് ഗ്രാമങ്ങളാണ്. ഇങ്ങോട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ കുറച്ചപ്പുറത്ത് ഫുള്ള് വയലാണ് കേട്ടോ. കുറഞ്ഞ പേര് മാത്രമാണ് ഇപ്പം ഷാവ്ഖാൻ്റെ കൂടെ ഉള്ളത്. ഇതൊക്കെ എന്താ പറയുക ഇവിടുത്തെ ജനങ്ങളാട്ടോ. നമ്മളെ കൂടെ തന്നെ ഞാനും പിന്നെ രണ്ടുപേരും മാത്രം. വേറെ ആരും ഇപ്പോൾ ഷാവ്ഖാൻ്റെ കൂടെ ഇല്ല. ഒരുപാട് സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് അവരുടെ എന്താ സ്നേഹങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയൊരു അങ്ങാടിയാണ്. നമ്മളിത്ര നേരം നടന്നതിൽ ചെറിയൊരു അങ്ങാടി കിട്ടിയിട്ടുണ്ട്. ഷാവ്ഖയും നമ്മുടെ മുന്നിലുണ്ട് കേട്ടോ. കാണുമ്പം തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷം. അടിപൊളി ഒരു സീനറിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ള ഒരു യാത്ര. ഒരുപാട് നേരമായി ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ 10 കിലോമീറ്ററിന് മേലെ ഇപ്പോൾ ഞങ്ങൾ നടന്നു കേട്ടോ. ഷാവ്ഖാൻ്റെ കൂടെ തന്നെ നമ്മളും നടക്കുന്നുണ്ട്. ഇവിടെ ആ കുറച്ച് ആൾക്കാരൊക്കെ എന്താ പറയുക സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിപ്പുണ്ട്. അപ്പം ഇവിടെയാണ് എന്താ പറയുക നമ്മളെ ഷാവ്ഖ് റെസ്റ്റ് ആക്കുന്നത്. മാഷാല്ലാ കുറേ ഭായിമാരുണ്ട്. അപ്പോൾ ഇവിടെ റെസ്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് ഇനി ഷാവ്ഖ് ഇവിടെ നിന്ന് പോകുന്നത്. മാഷാല്ലാ അപ്പം ഇതർ നമുക്ക് ഇതർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഷാവ്ഖ് വരുന്നുണ്ട്. ഷാവ്ഖ് ഒരു എന്താ പറയുക ഒരു ഓൾ ഇന്ത്യ സൈക്കിളിൽ പോണ ഒരാളെയും കൂട്ടിയിട്ട് വരുന്നുണ്ട്. അൽഹംദുലില്ലാ നല്ല ഹൈറായ ഒരു യാത്രയാണ്. സംഭവം പൊളിയാട്ടോ ഷാവ്ഖ് ഇതാട്ടോ. അപ്പം ഒരുപാട് സ്റ്റേറ്റിൽ കടന്നു പോയൊരു ബ്രോ ആണ്. കേരള, ആസാം, ബീഹാർ, ഗോവ, ഗുജറാത്ത്, ഹരിയാന, മണിപ്പൂർ, മിസോറാം, ഒഡീസ, പഞ്ചാബ്, സിക്കിം, എല്ലാ നാട്ടിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്ന ബ്രോ ആണ്.
ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത് തൃശ്ശൂർക്കാരനാണ് കേട്ടോ. 6 മാസമായിട്ട് ഒരു ഓൾ ഇന്ത്യ റൈഡിന് സൈക്കിൾ എടുത്തിട്ട് ഇറങ്ങിയതാണ് ബ്രോ. അപ്പം ഒരുപാട് ഇവർ പോകുന്ന വഴികളൊക്കെ ഈ സൈക്കിളിൻ്റെ ബാക്കിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ചു നോക്കുക. സംഭവം പൊളിയാണ്ടോ. അപ്പോൾ തൽക്കാലം കുറച്ച് നേരം ഷാപ്പിടെ കൂടെ കൂടിയിട്ടുണ്ട്. അവർ സൈക്കിളെ ഓടിക്കുന്നത് ഒഴിവാക്കിയിട്ട് നേരെ നടക്കുകയാണ് എല്ലാവരും കൂടെ കേട്ടോ. കുറച്ച് ഭക്ഷണവും പഴയൊക്കെ നൽകിക്കൊണ്ട് അങ്ങേ എന്താ പറയുക, ആദരിക്കുകയാണ് ഷാപ്പിക്കെ. വളരെ മനോഹരമായിട്ടുള്ളൊരു രംഗം, വളരെ വളരെ മനോഹരമായിട്ടുള്ള രംഗം. ദാ ഷാപ്പിക്കും കൂട്ടരും ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാ. ഷാബ്ഖാൻ്റെ ഇഷ്ടക്കാരന് ഷാബ്ഖാൻ്റെ ഒരു സ്വീകരണം. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ഭയങ്കര സ്വീകരണം. അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി ഇതുവരെ എത്തി. ഇൻഷാ മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിലൂടെ എന്താ ഷാബ്ഖയും ഞങ്ങളും ഇങ്ങനെ നടന്നു പോവാണ്. അപ്പം എന്താ പറയുക, വലിയ സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ. വലിയ വലിയ സന്തോഷമുണ്ട്. ഈ അനിയൻ്റെ ഒരു എന്താ പറയുക, മാലയുടെ ചടങ്ങ് ഇപ്പോൾ നടക്കാൻ പോവാണ്. ഷാബ്ഖാക്ക് വേണ്ടി മാലയിട്ട് കൊടുക്കുകയാണ്. ഓ മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ വിദൂരതയിൽ നിന്നും നടന്നു വരുന്ന ഷാബ്ഖ ഫോൺ ചെയ്ത് അങ്ങനെ വരുന്നുണ്ട്. മാഷാ അല്ലാ, കുറേ പേർ കൂട്ടുകാരിങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പം നല്ലൊരു മൊമെൻ്റ്. അപ്പോൾ നമ്മൾ ഷാബ്ഖയുടെ കൂടെ മറ്റൊരു അതിഥി കൂടിയുണ്ട്. നമ്മുടെ തൃശ്ശൂരിൽ നിന്നും വണ്ടി കയറി 3 വർഷത്തെ യാത്രയ്ക്ക് വേണ്ടി സൈക്കിൾ ചവിട്ടി, എന്താ പറയുക, 6 രാജ്യങ്ങൾ ബ്രോ, എത്ര രാജ്യം, 6 രാജ്യങ്ങളിലൂടെ സൈക്കിളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് എന്താ പറയുക, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു ബ്രോ എത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തിയിട്ടോ. അപ്പം ഷാബ്ഖാൻ്റെ കൂടെ തൽക്കാലം ഇവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ച് ഓക്കെ, ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നൊരു ബ്രോ ആണ്. കാണുമ്പോൾ സന്തോഷം, ഭയങ്കര സന്തോഷമല്ലോ കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും പരിചയപ്പെട്ടതിലും സന്തോഷം. അടിപൊളി അടിപൊളി മൊമെന്റ്. കേരളത്തിൽ നിന്ന് സിംഗപ്പൂരിലോട്ട് സൈക്കിളുമായിട്ട് പോകുന്നത് പ്രോയാണെന്നുണ്ട്. ഇവനല്ല പോകുന്നുണ്ട്. അപ്പോ അവര് സൈക്കിൾ സിംഗപ്പൂരിലേക്ക് എത്ര മാസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്? 3-4 മാസങ്ങളായി സിംഗപ്പൂരിലേക്ക് പോകുന്ന ബ്രോന്റെ കൂടെ പോയാലും ആലോചിക്കാം. ഷാബ്ഖാന്റെ കൂടെ നമുക്ക് അധിക ദൂരം ഒന്നും യാത്ര ചെയ്യാൻ കഴിയുന്നില്ല.